വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താണിതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ഇഡ്ഡലിമാവ് കൊണ്ട് തയ്യാറാക്കുന്ന കുഴിപ്പണിയാരം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്, ഒരു ചെട്ടിനാടൻ വിഭവമാണിത്. സാധാരണ മലയാളികളൊന്നും എപ്പോഴും ഒന്നും ഇത് തയ്യാറാക്കാറില്ല, പക്ഷേ ഇതൊരു വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണിത്. ഇതാണ് ഈ കുഴിപ്പണിയാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത് സാധാരണ ഇഡ്ഡലിമാവ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് കാണുക. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കാണും. അപ്പം ഓൾ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും അപ്പം തന്നെ വീഡിയോസ് കാണാനും പറ്റും. എന്നാലും ഈ ഒരു കുഴിപ്പണിയാരം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. ഇത് ചട്നിയോടൊപ്പം കഴിക്കാൻ നല്ലതാണ്, പക്ഷേ സാമ്പാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സാമ്പാർ കൂട്ടിയും കഴിക്കാം. എന്തായാലും ഇതിന് തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ചട്നിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതായത് രുക്മ കിച്ചണിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഈ കുഴിപ്പണിയാരം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് കുഴിപ്പണിയാരത്തിന് ആദ്യം വേണ്ടത് നമ്മുടെ മാവാണ്. ഞാനിപ്പോൾ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും ഈ ഇഡ്ഡലിയുടെ അരവിനുള്ള മാവ് വേണം ഈ കുഴിപ്പണിയാരത്തിന് വേണ്ടി എടുക്കാൻ. ഞാനിപ്പം ഈ ഒരു കപ്പിന് 2 കപ്പ് മാവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബാക്കി ചേരുവകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിപ്പണിയാരം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ്, കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ സബോള പൊടി പൊടിയായി അരിഞ്ഞതാണ്, കൂടെ കുറച്ച് കറിവേപ്പില നമ്മൾ മുറിച്ചിട്ടത്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കിതൊന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മതി വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടാകണം. ആ സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെട്ടിനാടൻ വിഭവമാണ് നമ്മുടെ ഈ ഒരു കുഴിപ്പണിയാരം. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മളെന്നും ഇഡലിയും ദോശയൊക്കെ തിന്ന് ഒന്ന് മടുത്തിരിക്കുമ്പോൾ നമുക്കിതുപോലെയുള്ള ഒരു വിഭവമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നിറമൊക്കെ മാറി ഒന്ന് ചുമക്കെ വറുത്തെടുക്കണം. ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കളർ ഒത്തിരി മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇതൊന്ന് 2 മിനിറ്റ് മാത്രം നമുക്കൊന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ. ഇനിയും നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന സബോളയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിട്ട് നമുക്കൊന്ന് അധികം ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായി വന്നാൽ മതി. 2-3 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ സബോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പച്ചമുളകിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്നും അധികം മൂക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ടു. ഇതെല്ലാം കുറച്ച് മതി. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇതെന്നാൽ ഒന്ന് വഴണ്ട് കിട്ടും.
ഒരു 2 മിനിറ്റ് ആയി. ഇനി നമുക്കിതിനകത്ത് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അധികം ഇത് വഴറ്റി അങ്ങ് ഒത്തിരി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മളിനിയും കുഴിപ്പണിയാരം വെന്ത് വരേണ്ട ഒരു സാധനം കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം എന്നാലും ഇതിൻ്റെ കളറും എല്ലാം മാറി, പച്ചമുളകും എല്ലാം മാറി, എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. അധികം അങ്ങോട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഡ്ലിമാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിന് മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട് കുക്കറിൽ എങ്ങനെ ഇഡ്ലി തയ്യാറാക്കാമെന്ന്. അതിനകത്ത് മാവിൻ്റെ അളവും അതായത് അരി ഉഴുന്നൊക്കെ എത്ര ഇടണമെന്നും എങ്ങനെ അരയ്ക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എന്തായാലും നമുക്കിത് മുഴുവനും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം. നമ്മളിപ്പം സവോളയ്ക്കകത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡലിമാവിനകത്തും കുറച്ച് ഉപ്പുണ്ട്. ഇനി നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇത് നല്ല പാകമാണ്. മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അധികം ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഴിപ്പണിയാരം ശരിയാകില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഇപ്പം ഞാൻ മല്ലിയില ചേർക്കുന്നില്ല, ഞാൻ കറിവേപ്പില മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്ക് കുഴിപ്പണിയാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇതുപോലുള്ള ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടി. അതിനകത്തോട്ട് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ മതി. ഇതിനകത്തെല്ലാം നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണിലെടുത്ത് നമ്മൾ ഒഴിച്ചാലും മതി. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അധികം അങ്ങ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ ഒന്ന് നോക്കണം. ഇത് ഒത്തിരി ഫ്ലെയിം കിട്ടാത്ത കാരണമാണ്. നമ്മൾ ചൂടായിരിക്കുന്ന ചട്ടിയിലോട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചിരുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഡെയിലി കഴിക്കുമ്പം ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് മാറ്റം വരുത്തി ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കുമൊക്കെ ആണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ താഴെയും മുകൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഒന്ന് നമുക്ക് താഴ്വശമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് ഇതിനെ 2 വശവും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടോ നമ്മുടെ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ തൊടുമ്പോഴേ ഇതിങ്ങോട്ട് മാറി വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു എടുത്തിങ്ങനെ മറിച്ചാലും മതി. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിടാം. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എണ്ണ ആവശ്യത്തിനുള്ളത് കൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. നമുക്കത് അടച്ചു കൊടുക്കാം. കണ്ടോ ഇപ്പം നമ്മുടെ കുഴിപ്പണിയാരം നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കണ്ടോ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് ഇതിനെ എടുക്കാം. എല്ലാ കുഴിപ്പണിയാരവും നമുക്കെടുത്ത് മാറ്റാം. ഇത് ചട്നിയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാനിതെല്ലാം ഒന്ന് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയിരുന്ന മാവും ഞാൻ ഇതുപോലെ തന്നെ പണിയാരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഞാനിതിനകമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഉള്ളൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ കഴിക്കാനോ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കുഴിപ്പണിയാരം തയ്യാറാക്കി നോക്കണം. നമ്മളെപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി മാവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ടിപ്മാ കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.